لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك. يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. എല്ലാവരും ഒരു മൂന്ന് പ്രാവശ്യം എൻ്റെ കൂടെ സലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. എല്ലാവരും ചൊല്ലണം, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. كما تحب وترضى عدد ما تحب وترضى يا أرحم الراحمين. ഇപ്പൊ എന്നെ കൂടാതെ ഒന്ന് ചെല്ലാൻ കഴിയൂലേ സ്വലാത്ത്? അല്ലേ, സദസ്സിലുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ചെല്ലി. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന സ്വലാത്ത് اللهم صل على سيدنا محمد آله وصحبه وسلم وعلى آله وصحبه وسلم. الحمد لله. ഈ സലാത്ത് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കണം. നൂറ് പ്രാവശ്യം ചെല്ലാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്, അല്ലെങ്കിൽ 33 പ്രാവശ്യം എങ്കിലും ചെല്ലാൻ പറയാൻ ശ്രമിക്കുക. അതും കഴിഞ്ഞില്ലെങ്കിൽ 10 പ്രാവശ്യത്തിൽ കുറക്കാതെ ഒരു ദിവസം നിങ്ങൾ ഈ സ്വലാത്ത് നിർവഹിക്കണം. ഉമ്മമങ്ങന്മാരായ സഹോദരിമാർക്ക് മലയാളം മനസ്സിലാകും അല്ലേ? മനസ്സിലാവില്ലേ? മലയാളം പറയുന്നത് മനസ്സിലാവുന്നോ? ഇവർക്കാ മനസ്സിലാത്തത്. മലയാളം തിരിയോന്ന്? തിരിയോന്നിട്ടില്ല എന്ന് അറിയണമെങ്കിൽ അത് തിരിഞ്ഞിട്ടല്ലേ. അത് മനസ്സിലായി. അല്ലോ, ഈ പ്രദേശം ഒരു പാവപ്പെട്ട മുസ്ലിമുകൾ താമസിക്കുന്ന സ്ഥലമാണ്. കഴിവുള്ള പണക്കാർ സമ്പന്നന്മാർ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഏതായാലും അവിടെ പോകണം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുംതാസ് അലി സാഹിബ് എന്നോട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ബുദ്ധിമുട്ടി ഇവിടെ വരാൻ തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഒരു മസ്ജിദ് പുനർനിർമ്മാണം നടത്തി, അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മസ്ജിദ്
ഒരു നാട്ടിൽ ഉണ്ടായാൽ മുസ്ലിംകൾക്ക് മാത്രമല്ല അതിൻ്റെ നന്മ, അതിൻ്റെ നേട്ടം എല്ലാ മതസ്ഥർക്കും മതമില്ലാത്തവർക്കും ഉണ്ട്. അതുകൊണ്ടുള്ള നേട്ടം, അതുകൊണ്ടുള്ള നന്മ, ഗുണം. കാരണം ആ പള്ളിയിൽ വച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും രക്ഷ നൽകണം അല്ലാഹ് എന്നാണ് ദ്വാരക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്, ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നീ ഗുണം ചെയ്യണം. ഭൗതികമായ ഈ ലോകത്ത് അല്ലാഹു തആല എല്ലാവർക്കും ഗുണം ചെയ്യുന്നവൻ ആണ്. പരലോകത്ത് മരണാനന്തര ശേഷം ഈമാനുള്ളവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനും ആണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഗുണം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു, പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ ഞാൻ മംഗലാപുരത്ത് മൈതാനിയിൽ വലിയ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. എന്താണത്? ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനങ്ങളും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിധി, സുപ്രീംകോടതിയുടെ വിധി വരാനിരിക്കുന്നു. പതിനഞ്ച്, പതിനാറ്, പതിനേഴ് തീയതികളിൽ ഏതെങ്കിലും ഒരു ഡേറ്റിന് ബാബരി മസ്ജിദിന്റെ സുപ്രഥമ ആനമായ കേസിൽ വിധി വരുന്നു. മുസ്ലിമീങ്ങൾ ബാധിച്ചതും ബാധിക്കുന്നതും അത് മുസ്ലിംകളുടെ പള്ളിയാണ് എന്നാണല്ലോ. ഹൈന്ദവർ ബാധിക്കുന്നത് അല്ല എന്നും ആണ്. എന്നാൽ ഈ രണ്ടാലൊരു വിധിയാണല്ലോ ഇപ്പോൾ വരുന്നത്. ഞാൻ ഇന്നലെ പ്രഖ്യാപിച്ചതും കേരളത്തിൽ ഞങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കി. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ സമസ്തയിൽ ഒരു വിഭാഗത്തിന്റെ സെക്രട്ടറി ആരിക്കുട്ടി മുസ്ലിം, താജുല്ലമ്മയുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ സെക്രട്ടറി എന്ന നിലക്ക് ഞാൻ, ഞങ്ങൾ മൂന്ന് പേരും ചേർന്നുകൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കി. എന്താണ്? ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ മുസ്ലിംകൾക്ക് ഗുണമായി വന്നാലും ദോഷമായി വന്നാലും ഇവിടെ കോടതിയുടെ വിധി അംഗീകരിക്കണം. മുസ്ലിംകൾക്ക് ഗുണമായി വന്നാൽ ആഹ്ലാദ പ്രകടനം നടത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ പാടില്ല. ഇനി മുസ്ലിം സമുദായത്തിനെതിരായി വന്നാൽ അവിടെയും
മുസ്ലിംകൾ ആത്മസംയമനം പാലിക്കണം, സമാധാനം കൈക്കൊള്ളണം, കോടതി വിധി അംഗീകരിക്കണം എന്ന് ഞങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കിയതും ഞാൻ ഇന്ത്യയിലെ ഒട്ടാകെ മുഫ്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വളരെ ഗൗരവമായി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുമായി ഇറക്കിയ പ്രസ്താവനയും സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പോ ഈ സമാധാനം നമ്മൾ എവിടെയാണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ പള്ളികളിൽ, ഈ നാട്ടിലെ പള്ളിയിൽ ഇവിടെയുള്ള ഖതീബ് പഠിപ്പിക്കുന്നു. ഓരോ നാട്ടിലുമുള്ള പള്ളിയിൽ ആ പള്ളിയിലെ ഇമാമ് പഠിപ്പിക്കുന്നു. ഇതല്ലാതെ ഇവിടെ പരസ്പരം യുദ്ധം ചെയ്യാനോ പോരാടാനോ നാം പഠിപ്പിക്കുന്നില്ല. കാരണം പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത് അതാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ്. ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഓ ഹബീബായ മുഹമ്മദ് നബിയേ, തങ്ങളെ നാം അയച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഈ ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹമായിട്ടല്ലാതെ. മുഴുവൻ ജനങ്ങൾക്കും അനുഗ്രഹമാണ്. അത്രയും വലിയ സൽസ്വഭാവിയും ഏറ്റവും വലിയ വിനയമുള്ള ആളുമായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ സമയമില്ല. വളരെയധികം ഹിക്മത്തോടുകൂടി, വളരെയധികം ന്യായത്തോടുകൂടി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയല്ലാതെ ഇസ്ലാം മതം ഇവിടെ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയത് അല്ല. നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറിയ സംഭവം? ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറയട്ടെ. ഒരു വലിയ ധീരനായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. എന്നിട്ട് പറയുന്നു, മുഹമ്മദ്, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ വലിയ കള്ളുകുടിയനാണ്, വലിയ വ്യഭിചാരിയാണ്, വലിയ അക്രമിയാണ്, ധാരാളം ആളുകളെ കൊന്നിട്ടുണ്ട്. ഈ കുറ്റങ്ങളൊക്കെ എനിക്ക് പുറത്തു കിട്ടണം. മാത്രമല്ല, ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഞാൻ ഇന്നു മുതൽ ഒഴിവാക്കും. ഒരു തെറ്റ് മാത്രം എനിക്ക് അനുവദിച്ചു തരണം. എന്താണ്? വ്യഭിചാരം. അതെനിക്ക് ഒഴിവാക്കാൻ കഴിയൂല. കള്ളുകുടി ഞാൻ ഒഴിവാക്കാം, കളവ് ഞാൻ ഒഴിവാക്കാം, വഞ്ചനയും ചതികളും ഒഴിവാക്കാം, വ്യഭിചാരം മാത്രം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മാന്യ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നു, ഇവിടെ എന്താണ് മറുപടി? പോടാ, നിന്നെ ഇവിടെ ആവശ്യമല്ല, നീ പോണവയ്ക്ക് പോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട്ടി ഓടിക്കാൻ നിവൃത്തിയുണ്ടോ? ഇല്ല. എന്നാൽ ഏറ്റവും വലിയ നീചവും നികൃഷ്ടവുമായ വ്യഭിചാരം അനുവദിച്ചു കൊടുക്കാൻ നിവൃത്തിയുണ്ടോ? അതും ഇല്ല. അള്ളാഹുവിന്റെ ഹബീബ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ലയോ സഹോദര, നിനക്ക് ഉമ്മയുണ്ടോ ബാപ്പയുണ്ടോ? ഉണ്ട്. നിനക്ക് ഭാര്യയുണ്ടോ? ഉണ്ട്. നിനക്ക് സഹോദരിയുണ്ടോ? ഉണ്ട്. നിനക്ക് മകളുണ്ടോ? ഉണ്ട്. മറുപടി. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നിന്റെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നതായി കണ്ടാൽ നീ എന്തു ചെയ്യും?
അവൻ പറയുന്നു, നബിയേ അവനെ ഞാൻ വെച്ചക്കൂല കഷ്ണം കഷ്ണമാക്കി നുറുക്കിക്കളയും, എന്റെ ഉമ്മയെ വിഭജിക്കാൻ വന്നവനെ ഞാൻ മുറിച്ചു കൊന്നുകളയും. രണ്ടാമത് ചോദിക്കുന്നു, എന്റെ ഭാര്യയെ ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ട് നീ ഇങ്ങോട്ട് കയറി ചെന്നാൽ നീ എന്തു ചെയ്യും? അപ്പോഴും അവൻ പറയുന്നു, ഞാൻ അവനെ വെറുതെ വിടില്ല, അവനെ ഞാൻ കഠിനമായി ശിക്ഷിക്കുകയും കൊല്ലുകയും ചെയ്യും. മൂന്നാമതായി ചോദിക്കുന്നു, നിന്റെ സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് കണ്ടാലോ? അപ്പോഴും അവൻ പറയുന്നു, ഞാൻ അതിന് ശിക്ഷിക്കും. നിന്റെ മകളെ ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാലോ? അപ്പോഴും പറയുന്നു, ഞാൻ അവനെ വെറുതെ വിടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ സഹോദരി, നിന്റെ മകൾ ഇവരെ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ല എന്നും അത് ചെയ്യുന്നവരെ നീ കൊല്ലുമെന്നുമാണല്ലോ നീ പറയുന്നത് എങ്കിൽ, നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ആരുടെയെങ്കിലും ഒരാളുടെ മകളാണല്ലോ, അതല്ലെങ്കിൽ ഭാര്യയായിരിക്കുമല്ലോ, സഹോദരിയായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കും നിന്നോട് ഇത്രയും വലിയ വെറുപ്പുണ്ടാവുകയില്ലേ? അവർ നിന്നെ കൊല്ലാൻ കിട്ടിയാൽ കൊല്ലുകയില്ലേ? അത്രയും വലിയ കഠിനമായ തെറ്റാണോ നീ വേണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഹിക്മത്ത് നല്ല വാക്ക് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, തങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ വ്യഭിചാരത്തെയും ഒഴിവാക്കിക്കൊള്ളാം, ഒരിക്കലും ഞാൻ വ്യഭിചരിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, ഇതേ തിരക്ക് വളരെ ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയല്ലാതെ വാളും പരിചയും കുന്തവും എടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം. അല്ലാഹു തആല തന്നെ പറയുന്നു, വഹും ബദഊകും അവ്വല മറ, ആദ്യമായി യുദ്ധം തുടങ്ങിയത് മക്ക മുശ്രിക്കുകളാണ്. അന്നത്തെ അവരെയുള്ള അബൂജഹലു ഉത്ബത്ത് ശൈബത്ത് തുടങ്ങിയ ആ ബഹുദൈവ വിശ്വാസികളാണ് ആദ്യമായി യുദ്ധം തുടങ്ങിയത്. മുസ്ലിം സമുദായം ആദ്യമായി യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അവരിങ്ങോട്ട് തുടങ്ങിയപ്പോൾ അതിന്റെ ഡിഫൻസ്, അതിന്റെ തടസ്സം, അതിനെ പ്രതികരിക്കുക, അതാണ് മുസ്ലിം സമുദായം ചെയ്തിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റ് മതസ്ഥരെ അടിക്കാനോ കൊല്ലാനോ ആക്രമിക്കാനോ ചീത്ത പറയാനോ അവരെ മുഖത്ത് നോക്കി ഇഷ്ടമില്ലാത്ത വിധത്തിൽ സംസാരിക്കാനോ പോലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് ഇസ്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട മതം, അത് ഇസ്ലാമാണ്. ആ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ എന്ന് അല്ലാഹു പഠിപ്പിച്ചു. കാരണം ആഖിറത്തിൽ ചെല്ലുമ്പോൾ മുഅ്മിനീങ്ങളായി ചെന്നവർക്ക് മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് പ്രതിഫലം കിട്ടില്ല, സ്വർഗം കിട്ടില്ല. അത് നമ്മുടെ വിശ്വാസമാണ്. അതേ സമയത്ത് മറ്റൊരു വിശ്വാസിയെ ഇവിടെ ആക്രമിക്കാനോ അടിക്കാനോ കൊല്ലാനോ ചതിക്കാനോ പാടില്ല. കച്ചവടം ചെയ്യുമ്പോൾ അളത്തത്തിലും തൂക്കത്തിലും കുറക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകം പറയും. അത് ഹിന്ദുവിൻ്റെതായാലും ക്രിസ്ത്യാനിയുടേതായാലും മുസ്ലിമിൻ്റെതായാലും ആരുടേതായാലും പാടില്ല. അതുപോലെ നാം മംഗലാപുരത്തേക്ക് ഇവിടെ ഒരു ജീപ്പ് ഓടിച്ച് പോവുകയാണ്. ആ സമയത്ത് ഒരു ആക്സിഡന്റ് ആർക്കോ സംഭവിച്ച് കുറച്ചാളുകൾ വീണ് കിടക്കുന്നു, നിലവിളിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ ജനങ്ങളെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കണം. അവിടെ നെറ്റിയിൽ പൊട്ടുതൊട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പാടില്ല. അവിടെ നെറ്റിയിൽ നിസ്കാലത്തായം കൊണ്ടോ എന്ന് നോക്കാൻ പാടില്ല. അവരുടെ കഴുത്തിൽ രുദ്രാക്ഷമാലെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പാടില്ല. അതല്ലെങ്കിൽ അവരുടെ കഴുത്തിൽ മറ്റ് ക്രിസ്ത്യാനികളുടെ അടയാളമുണ്ടോ, മുസ്ലിംകളുടെ അടയാളമുണ്ടോ, ഇതൊന്നും നോക്കാൻ പാടില്ല. മനുഷ്യനാണ്, മനുഷ്യരത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആ അപകടത്തിൽപ്പെട്ട മനുഷ്യരെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് തന്നെ അത്രയും സൗഹാർദ്ദമായി ജീവിക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവർന്ന് എല്ലാവരും മുഅ്മിനീങ്ങളാകണമെന്ന് ആഗ്രഹമുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട മനുഷ്യവിഭാഗത്തിൽപ്പെട്ട അതിമഹത്തായ റസൂൽ നിങ്ങളിലേക്ക് വന്നു. അസീസുൻ അലൈഹിമാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുന്നത് ആ നബി തങ്ങൾക്ക് വല്ലാത്ത വേദനയാണ്. മാതാപിതാക്കൾക്ക് മക്കളെ സംബന്ധിച്ച് വേദനിക്കുന്നത് പോലെ അതാ നബി തങ്ങൾ, അത ഉമ്മത്തുകൾ എവിടെയായാലും, മംഗലാപുരത്തായാലും, പാകിസ്ഥാനിലായാലും, ഇന്ത്യയിലായാലും, ലോകത്തെവിടെയായാലും ആരെങ്കിലും വേദനിക്ക് വിഷമിക്കുന്നത് അവിടത്തേക്ക് വലിയ വേദനയാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളൊക്കെ നന്നാകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്ന ആളും സഹായിക്കുന്ന ആളുമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ലോകത്തിന് റഹ്മത്തിന് കാരണമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്തു സ്വലാത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക ചെല്ലിയില്ലെങ്കിലും നിങ്ങളൊക്കെ സ്വലാത്ത് ചെല്ലണം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം. രാഷ്ട്രീയം വരുമ്പോൾ ജിന്ദാബാദ് എന്ന് വിളിക്കുന്നത് പോലെയല്ല, മറ്റൊരാളെ കാണുമ്പോൾ ജിന്ദാബാദ് വിളിക്കുന്നത് പോലെയല്ല. ഹബീബായ രവിതങ്ങളെ പേര് കെട്ടുമ്പോൾ നാം സ്വലാത്ത് ചെല്ലണം. കേൾക്കാത്തപ്പോഴും സ്വലാത്ത് ചെല്ലണം. അവിടുത്തെ സ്വഭാവം നമ്മളിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം നല്ല ജീവിതമാക്കിയെടുക്കാൻ എല്ലാവരും നോക്കുക. അതാ അവിടുത്തെ സ്നേഹം നിങ്ങൾ നോക്കൂ, അവിടുത്തെ സ്നേഹം നിങ്ങൾ നോക്കൂ. അവിടുന്ന് പറയുന്ന ലിക്കുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ നബിമാർക്കും പ്രത്യേകമായ സ്പെഷ്യൽ ദുആ ഉണ്ട്. അമ്പിയാക്കന്മാരുടെ ദുആ സ്വീകരിക്കപ്പെടും. ചിലപ്പോ അല്ലാഹു തആല പറയും അതിപ്പോ വേണ്ട. എന്നാൽ അവർക്ക് സ്പെഷ്യൽ ദുആ ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ സ്പെഷ്യലായ ദുആ എന്റെ മുഴുവൻ മുമ്പുള്ള മുഴുവൻ അമ്പിയാക്കളും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു പോയി. എല്ലാ അമ്പിയാക്കളും അവരുടെ ആവശ്യത്തിന് വേണ്ടി ആ സ്പെഷ്യലായ ദുആ ഉപയോഗിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യൽ ദുആ ആവശ്യമുള്ള സ്ഥലമുണ്ടായിട്ടും അത് ഉപയോഗിച്ചില്ല. നോക്കൂ, നിങ്ങൾ എന്തൊരു ശത്രുതയാണ് മക്ക മുശ്രിക്കുകൾ ചെയ്തത്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ, കഅബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ, എവിടെയോ ചത്തുകിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല എടുത്ത് വലിച്ചു കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ പെരടിയിൽ ഇട്ടില്ലേ? നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ കൊടൽമാല വലിച്ചിട്ടപ്പോൾ അതാ ദൂരെ നിന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ, കരടിന്റെ ഘട്ടമായ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് നോക്കിക്കാണുകയാണ്. ആ സമയത്ത് വലിയ വലിയ കൊമ്പന്മാരായ മുശ്രിക്കുകൾ നോക്കിയിരുന്നാലും ആ മകൾ
യാതൊരു പേടിയും കൂടാതെ ഓടിച്ചെന്ന് നബി തങ്ങളുടെ പുരടിയിൽ നിന്ന് ആ കുടൽമാല വലിച്ചിട്ട് എറിഞ്ഞു കളയുകയായി. നോക്കൂ നിങ്ങൾ എന്തൊരക്രമമാണ്. അതുപോലെ ത്വായിഫിലേക്ക് പോകുന്ന സമയത്ത് നടക്കുന്ന വഴിക്ക് മുഴുവനും ഉള്ളു തറച്ചു, കല്ലുകൊണ്ട് എറിഞ്ഞു, വാരി എറിഞ്ഞു. മഹാന്മാരായ സ്വഹാബത്ത് നാല് ഭാഗത്തും നിന്നുകൊണ്ട് ഏറ് അള്ളാഹുവിന്റെ ഹബീബിനെ കൊള്ളാതിരിക്കാൻ പ്രിയപ്പെട്ട സ്വഹാബികൾ അതാ നാല് ഭാഗത്തും തടഞ്ഞു നിന്നു കളഞ്ഞു. അങ്ങനെ ഒരു വഴിക്ക് നടന്നു പോകാൻ പോലും സമ്മതിക്കാതെ എറിയുകയും കുത്തുകയും തല്ലുകയും ചെയ്യാൻ അവര് മുന്നോട്ട് വന്നു, മുള്ളു വിധിച്ചു. ഇതെല്ലാം ചെയ്തിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ സമയത്തൊന്നും എനിക്ക് വേണ്ടി സ്പെഷ്യലായ ദുആ നടത്താൻ ഞാൻ ഉപയോഗപ്പെടുത്തിയില്ല, മറിച്ച് എന്റെ ഉമ്മത്തുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ പ്രത്യേകമായ പ്രാർത്ഥന നിർത്തിവെച്ചു, സൂക്ഷിച്ചു വെച്ചു. ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് സാധുക്കളായ ജനങ്ങൾ വിഷമിക്കുന്ന സമയം, വിയർപ്പിൽ ബുദ്ധിമുട്ടാകുന്ന സമയം അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നു. എന്ന് പറയുന്ന വണ്ണമായ ശഫാഅത്ത് ചെയ്യുന്നു. അതാണ് നമ്മൾ മൻഖൂസ് മൗലൂദോടുന്ന സമയത്ത് അശ്ശഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുസ്ഫിഖ വാഹ്ലന ഇല്ലായ സയ്യിദി ഖൈറൻ നബി. ഇവിടെ കണ്ടോ കുറച്ചൊക്കെ ഉണ്ടാവില്ലേ? ിതാബി يا سيدي خير النبي يا سيدي خير النبي الله والرسول അവിടത്തേക്ക് ശഫാഅത്ത് എന്ന കഥയോട് കിട്ടുമ്പോൾ സാധുക്കളായ നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തേണമേ. അവിടത്തെ ആ മഹത്തായ ശഫാഅത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് രക്ഷ ചെയ്യണം. ആയത്തുൽ കുർസി ഈ പരിശുദ്ധ ഖുർആനിന്റെ പുതിയാപ്പിളയായ ആയത്ത് ആ അതിൽ കാണാം, മന്ദല്ലദി യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതം കൂടാതെ ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യുന്നവർ? അല്ലാഹുവിന്റെ ഹബീബിൽ ശഫാഅത്ത് ചെയ്യുന്ന അശ്ശഫാഅത്തുൽ ഉലുമാ എന്ന അതിഭണ്ണമായ അതിഗൗരവമായ അതി മഹത്തായ അങ്ങനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കപ്പെടുന്ന സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിൽ പോയി, നരകത്തിന്റെ ആളുകൾ നരകത്തിൽ പോയി. ആ നരകത്തിൽ പോയ കൂട്ടത്തിൽ ഏതാനും ചില ദോഷികൾക്കുണ്ട്, മുഅ്മിനീങ്ങളാണ്, ദോഷം ചെയ്തവരുണ്ട്. അവരെ ശുപാർശ ചെയ്യാൻ വേണ്ടി മാമിങ്കും ബിഅശദ്ദലില്ലാഹി മുനാശദതൻ മുനാശദതകും ലിഇഖ്വാനികും അല്ലദീന ദഖലൂ ഫിന്നാർ, നരകത്തിൽ കടന്നുപോയ സഹോദരന്മാർക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖുതുബുൽ അത്താബ് മഴിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ, അതുപോലെ അവരുടെ കീഴിലുള്ള മറ്റ് ഔലിയാക്കൾ, ഹാരിഫീങ്ങൾ, അവരെല്ലാവരും ശഫാഅത്ത് ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട കുത്തുമല്ലാബ് തങ്ങൾ തന്നെ പറഞ്ഞത് കേട്ടില്ലേ, മരീദി തമസ്സക് ബി വകുൻ ബി വാസിഖാ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മരീദ്, നീ ഭയപ്പെടണ്ട, നീ നല്ല പോലെ മുരീദായി ജീവിച്ചോ, എന്നാൽ നിന്നെ ഞാൻ രക്ഷിക്കും, നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. അങ്ങനെ ഔലിയാക്കളുടെ ശഫാഅത്ത്, സ്വാലിഹീങ്ങളുടെ ശഫാഅത്ത്, മാതാപിതാക്കളുടെ ശഫാഅത്ത്, ഈ പള്ളി ഉണ്ടാക്കാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായിച്ചവർക്ക് അതാ പള്ളിയിൽ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുടെ ശഫാഅത്ത്, പള്ളിയിൽ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ശഫാഅത്ത് ചെയ്യും. അല്ലാ, ഇന്ന ആള് ഈ പള്ളി ഉണ്ടാക്കാൻ സഹായിച്ച ആളാണ്, എന്തോ ദോഷം ചെയ്തു പോയത് കൊണ്ട് നരകത്തിലായി പോയിരിക്കാം, നീ മാപ്പ് ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ശഫാഅത്ത് ചെയ്യുന്നു. അങ്ങനെ ശഫാഅത്ത് ചെയ്ത് അവസാനം ആരും ശഫാഅത്ത് ചെയ്യാനില്ലാതെ വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വീണ്ടും വന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, ഈമാനുള്ള ഒറ്റ മനുഷ്യരെയും നീ നരകത്തിലിടല്ല, അവര് ഒരാളെങ്കിലും നരകത്തിൽ കിടക്കുമ്പോൾ എനിക്ക് വലിയ സമാധാനക്കുറവാണുള്ളത്, അതുകൊണ്ട് അവരെ കൂടി രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്ന ശഫാഅത്തിൽ മലായികത്തു വല്ലംബിയാഉ വസ്സാലിഹൂന വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. അല്ലാഹുവിന്റെ മലായികത്ത് ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു പോയി, അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്ത് കഴിഞ്ഞു പോയി, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്ത് കഴിഞ്ഞു പോയി, എല്ലാവരും ശഫാഅത്ത് ചെയ്തു, ഇനി അർഹമുർ റഹീമായ ഞാൻ മാത്രം ബാക്കിയുണ്ട്. ഞാനിതാ തങ്ങളുടെ ശഫാഅത്തിന് പ്രകാരം, തങ്ങളുടെ ആവശ്യപ്രകാരം മുഴുവൻ മുഅ്മിനീങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ളു എന്ന് പറയുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ആ നബി തങ്ങൾ പഠിപ്പിച്ച ദീന് ഇവിടെ പഠിപ്പിക്കുകയും ആണുങ്ങളും പെണ്ണുങ്ങളും അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മർക്കസു തഖാഫത്തി സുന്നിയ പുതിയ പള്ളിയുടെ പേര് ശാദിരി ജുമാ മസ്ജിദ്. അൽഹംദുലില്ലാ. അവർ വലിയ വലിയാണ്, ഖുതാബുകളിൽ പെട്ട ആളാണ്, അവരെ പേരാണ് ഇട്ടത്. അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യട്ടെ. ശാദിരി മസ്ജിദ്, ഇനി ഈ പള്ളി നടത്തിക്കൊണ്ടുപോകണം, അവരൊക്കെ എല്ലാവരും സഹായിക്കണം, വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കണം. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലുള്ള ജനങ്ങൾ സഹായിക്കും. നമ്മുടെ ഫാറൂഖ് സാഹിബിനെ പോലത്തെ ഒരു ഇൻഷാ അല്ലാഹ് കൂടുതൽ സഹായിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഖതീബിന് ശമ്പളം കൊടുക്കാൻ ഒരു മാസത്തിൽ ഖതീബിനും മുഅദ്ദിനും അതുപോലെ പള്ളി റിപ്പയർ പരിപാലിക്കുന്നവർക്കും എല്ലാം ശമ്പളം കൊടുക്കണം. അതിനൊക്കെ നിങ്ങൾ വാഗ്ദത്തം ചെയ്താൽ വളരെ നല്ലതാണ്. മർക്കസു തഖാഫത്തി സുന്നിയ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, കണ്ടവർ കുറവാണ്. ബഹുമാനപ്പെട്ട മർക്കസിൽ നിന്ന് 100,000 വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞു പോയി. അതിൽ 12,000 സഖാഫിമാരാണ്. ഇവിടെ ഇപ്പോൾ സംസാരിച്ച അബ്ദുർ റഷീദ് സൈനി സഖാഫി, അദ്ദേഹം സഖാഫിയാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ വന്ന
നമ്മുടെ എന്താ കുഞ്ചിലോ കില്ലൂർ തങ്ങൾ ഷിഹാബുദ്ദീൻ, അദ്ദേഹം സഖാഫിയാണ്, മർക്കസിൽ നിന്ന് പഠിച്ച ആളാണ്. അതുപോലെ ജേജുമുത്തൻ നേതാവ് മുഹമ്മദ് സഖാഫി, ഇവിടുത്തെ വാർത്തകളൊക്കെ കൊടുക്കുന്ന മുഹമ്മദ് സഖാഫി, അദ്ദേഹം സഖാഫിയാണ്. എന്റെ ബാക്കിലിരിക്കുന്ന സിനാൻ സഖാഫിയാണ്. അങ്ങനെ മുദരിസ് സഖാഫിയാ ചുരുങ്ങിയത്. ഇവിടെ തന്നെ ഇപ്പോ ഒരു 25 സഖാഫികൾ ഉണ്ടാവും. അങ്ങനെ അൽഹംദുലില്ലാ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദീനീ പ്രവർത്തനം നടത്താൻ അല്ലാഹു തആല അവർക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങളിപ്പോൾ പഞ്ചാബിൽ 50 മദ്രസയും പള്ളി ഉണ്ടാക്കി, പഞ്ചാബില് മാത്രം. അവിടൊക്കെ അതിന് നേതൃത്വം വഹിക്കുന്നത് UPയിലും ബീഹാറിലും ഉള്ള സഖാഫികളാണ്. അതുപോലെ കശ്മീരിലും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ പ്രവർത്തനം നടത്തുന്നു. അവിടെയൊന്നും ഒരു അസമാധാനവും ഇല്ല. കാശ്മീരിലെ കുട്ടികളെ ഞങ്ങൾ മർക്കത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു. ആ കുട്ടികൾ വരുന്ന സമയത്ത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവരുണ്ടായിരുന്നു പണ്ട്. അവരെ മുഴുവനും ഇന്ത്യ സിന്ദാബാദ്, അമാരെ വതൻ ഇന്ത്യ എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവരെ വിടുന്നത്. ഇന്ത്യ അമാരാ ഹേ, അമാരാ വതൻ ഇന്ത്യ ഹേ എന്ന് പഠിപ്പിച്ചിട്ടേ ആ കുട്ടികളെ നാം അങ്ങോട്ട് വിടുകയുള്ളൂ. ആ നിലക്കാണ് ഇവിടെ ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കാനും ഇവിടുത്തെ മതസൗഹാർദ്ദം നിലനിർത്താനും എല്ലാം ആ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ് നാം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മർക്കത്തിന് വേണ്ടി സഹായിക്കണം. അതിന്റെ നോളജ് സിറ്റി എന്ന പേരിൽ 100 ഏക്കർ സ്ഥലത്ത് ഒരു വലിയ പദ്ധതികൾ നടക്കുകയാണ്. അതിൽ കൾച്ചറൽ സെന്റർ മാത്രം 5 ഏക്കർ സ്ഥലത്താണ് ഉള്ളത്. അതിന്റെ നടുവിലുള്ള പള്ളിയുടെ പ്രവർത്തനം ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. കഴിവുള്ളവരെല്ലാം അതിൽ പങ്കാളികളാവണം. അത് കഴിഞ്ഞു പോയാൽ പിന്നെ അതിനെ സ്വീകരിക്കുകയില്ല. നിങ്ങളെല്ലാവരും സഹായിക്കണം. യത്തീം മക്കളെ പോറ്റാനും മുത്തഅല്ലിമീങ്ങളെ വളർത്താനും മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം നടത്താനും നിങ്ങൾ സഹായിക്കണം. ബഹുമാനപ്പെട്ട ജാമിയ സഅദിയയുടെ സമ്മേളനം അടുത്ത മാസം അവസാനത്തിൽ നടക്കുകയാണ്. ആ സമ്മേളനത്തിന് നിങ്ങളൊക്കെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട MA ഉസ്താദിന്റെ കാലത്ത് ഉണ്ടാക്കിയ സ്ഥാപനം അള്ളാഹു അതിനെ വിജയിപ്പിക്കട്ടെ. മർക്കസിന്റെ സമ്മേളനം ഏപ്രിൽ മാസത്തിൽ നടക്കുന്നു. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങളെല്ലാം ലഭിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. الآن وآمين برنا أول رحم الراحماء يا ملك الملوك يا الله ينقلكني عزت بردانم جيرنا يا الله ينقلك عزت بردانم جيرنا يا الله ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണം അല്ലാ. ഞങ്ങളുടെ തഖ്വ വർദ്ധിപ്പിച്ചു തരണം അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനെ, പൊറുത്തു തരണേ അല്ലാ. പഠിത്തവനെ പള്ളിക്ക് വേണ്ടി എത്ര ആര് സഹായിച്ചാലും അവർക്കെല്ലാം നീ സഹായിക്കണേ അല്ലാ. എല്ലാ നിരക്കും നീ സഹായം നൽകണേ അല്ലാ. ഇവിടെ ഈ സമ്മേളനത്തിന് വളണ്ടിയർമാരായുള്ളവർ, പോലീസുകാർ അടക്കം എല്ലാവർക്കും നീ അനുഗ്രഹം ചെയ്യണം അല്ലാ.